വാരിക്കുഴി ബംഗ്ലാവല്ലേ? അതെ. ഭവാനി മാഡം പറഞ്ഞിട്ട് വരുവാണ്. കയറി വരൂ. ഹാവ്, കരണ്ട് വന്നല്ലോ. ഭവാനി മാഡം? ആര് വന്നെന്ന് പറയണം. തീപ്പന്തം ഡിറ്റക്റ്റീവ്സ് ഏജൻസിയിൽ നിന്ന് ഡിറ്റക്റ്റീവ് കരംചന്ദ് ആൻഡ് ഡിറ്റക്റ്റീവ് തിലോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓ, സാറിന്റെ കൊലപാതകം അന്വേഷിക്കാൻ വന്നതായിരിക്കും അല്ലേ? നിങ്ങളാരാ? ഞാൻ ഇഞ്ചിക്കാടൻ. ഓഹോ, നിങ്ങളാണോ ഇഞ്ചിക്കാടൻ മത്തായി? അല്ല, ഞാൻ വെറും ഇഞ്ചിക്കാടൻ, ഇവിടുത്തെ കാര്യസ്ഥനാണ്. എന്നാൽ വെറും ഇഞ്ചിക്കാടാ, നിങ്ങൾ കാര്യസ്ഥന്റെ പണി ചെയ്താൽ മതി. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, പോയി മാഡത്തിനെ വിളിച്ചോണ്ട് വാടോ. കൊല നടന്ന വീടാണ്, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. തട്ടിക്കളയുന്നല്ലേ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം? ഹേയ്, നിനക്ക് വെറുതെ തോന്നിയതാവും. ഒന്നുമല്ല, എനിക്ക് എന്തോ പേടി തോന്നുന്നു. ഒരുമാതിരി പ്രേതബാധ പോലത്തെ സെറ്റപ്പ്. പേടിയുള്ളവരൊന്നും ഈ പണിക്ക് വരരുത്. ഡേ ഡേ, നീ കൂടുതൽ അങ്ങ് ഷൈൻ ചെയ്യില്ലേ. തീപ്പന്തൻ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ മൂലധനം എന്റേതാണ്, അത് മറക്കല്ലേ കേട്ടാ. ഓ, സമ്മതിച്ചു. നിന്റെ മൂലയും, അതല്ല, നിന്റെ മൂലയും എന്റെ മൂളയും ചേരുന്നതല്ലേ ഈ തീപ്പന്തത്തിന്റെ വിജയം. ഏത്? ആര്? എന്നെ രക്ഷിക്കണം. പിന്നെ എന്നെ ആര് രക്ഷിക്കുന്ന ചിന്തിക്കുമ്പോഴാ? അവർ നിങ്ങളെയും കൊല്ലും. അയ്യോ, എന്റെ തിലോ, ഒന്നടങ്ങ്. ആരാ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അവർ അടിപൊളി. അവളാ മുങ്ങി. എന്ത് വാടയേത്? ഈ വോൾട്ടേജ് ഇല്ലാത്ത വീട്ടിൽ നമ്മൾ എങ്ങനെ കുറ്റാന്വേഷണം നടത്തും കാർത്തു? എന്നാ വാ, വാ പോകാം. പുറത്തേക്കല്ല, അകത്തേക്ക്. ഏ, ഇത് എന്ത് പ്രഹസനാണ് എന്റെ കാർത്തു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാഡം ഇപ്പോൾ വരും. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. തണുത്തതോ ചൂടായിട്ടോ എന്തെങ്കിലും? ചൂട് വോഡ്കയിൽ നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചെടുക്കാമോ? തിലോ, ആകെ ഒരു ദുരൂഹ സാഹചര്യമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ജലപാനം ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. വോഡ്ക ഇല്ല മാഡം, വേണേൽ ബ്രാൻഡി എടുക്കാം. വേണ്ട.
വിസ്കി ആയാലോ? ആ ശരി, പക്ഷെ സിംഗിൾ മാൾട്ട് വേണം. ഓക്കേ മാഡം. നിന്നോടല്ലേ ജലപാനം പാടില്ല എന്ന് പറഞ്ഞേ. ജലം ചേർക്കുന്നില്ല, അതിനല്ലേ സിംഗിൾ മാൾട്ട് പറഞ്ഞേ. എപ്പടി പോടി പുല്ലേ, ആര് കണ്ടു? വിഷം വലതും കലക്കി തന്നാലോ? അയ്യോ, അയാൾ അങ്ങനെ ചെയ്യോ? മദ്യദൈവങ്ങൾ കോപിക്കില്ലേ? ആണ്ട് കിടക്കുന്നു. പോലീസുകാർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം? അതിന് ഞങ്ങൾ പോലീസ് അല്ലല്ലോ. വിനാശകാലേ വിപരീത ബുദ്ധി. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ മെറ്റിൽഡ, ഇവിടുത്തെ പാചകക്കാരി. അതിനിത് അടുക്കളയല്ലോ. അത്താഴ സമയത്ത് വലിഞ്ഞു കയറി വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കാൻ ആവശ്യപ്പെട്ടു ഇവിടുത്തെ ആ ഓഞ്ഞ കാരിസ്റ്റൻ. അത് പിന്നെ ഉടനെ തന്നെ വരണമെന്ന് ഭവാനി മാഡം പറഞ്ഞപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങി പോന്നു. എടുക്കട്ടെ. എന്ത്? നിങ്ങളുടെ അന്ത്യ അത്താഴം. തള്ളേ, പേടിപ്പിക്കാതെ പോകുന്നുണ്ടോ? അവസാനമായി എന്തേലും ആഗ്രഹമുണ്ടെങ്കിൽ? എങ്കിലൊരു കരിമീൻ പൊള്ളിച്ചത്. ഓ, കഴിച്ചു കൊതി തീർന്നിട്ടില്ല. നിന്നെ ഞാൻ പൊള്ളിക്കാൻ മടി. ആരാ അവിടെ? ഞങ്ങളാണ് മാഡം, തീപ്പന്തം ഡിറ്റക്റ്റീവ്സ്. ഡിറ്റക്റ്റീവ് കരംചന്ദ് എവിടെ? ഞാനാണ് മാഡം, ഡിറ്റക്റ്റീവ് കരംചന്ദ്. ഏ, പെൺകുട്ടിയോ? കരംചന്ദ് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഓർത്തു. അത് പിന്നെ മാഡം, ശരിക്കുള്ള പേര് കാർത്തിയാനി. ഒരു ഡിറ്റക്റ്റീവിന് പറ്റിയ പേരല്ലാത്തതുകൊണ്ട് കരംചന്ദ് എന്ന് ആക്കി പരിഷ്കരിച്ചു. അപ്പൊ ഇവളോ? ഇതെന്റെ അസിസ്റ്റന്റ്. ബുദ്ധി കൊണ്ടുള്ള ഒരു സഹായവും ഇല്ല. പിന്നെ ഈ ഡമ്മികൾ ചുമക്കാനും എന്റെ ബുദ്ധിപരമായ നിഗമനത്തിലൂടെ ഞാൻ കണ്ടെത്തുന്ന പോയിന്റ്സ് എഴുതിയെടുക്കാനും ഒക്കെ കൂടിയൊരു സഹായി. ഡിറ്റക്റ്റീവ് തിലോത്തമ. അതൊരു മീന്റെ പേരല്ലേ. അത് തിലോപ്പി, ഇത് തിലോത്തമ. പക്ഷെ മാഡത്തിന് എന്നെ ഡിറ്റക്റ്റീവ് തിലോ എന്ന് ചുരുക്കി വിളിക്കാം. ഓ, ഞാനിപ്പോ ആരെയും വിളിക്കാറില്ല. അതെന്താ മാഡം? എനിക്കിപ്പോ ദൈവത്തെ വിളിച്ച് നടക്കുന്ന പ്രായമല്ലേ. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്റെ ഭർത്താവിനെ കൊന്നയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആണുങ്ങൾ ചെയ്യുന്നതിലും കാര്യപ്രാപ്തിയോടെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ കേസ് നിഷ്പ്രയാസം സോൾവ് ചെയ്ത് തന്നിരിക്കും. ഓ മാസ്, കൊല നടന്ന വീട്ടിൽ മാസ് ഡയലോഗ് അടിക്കുന്നതിനെ ആയിരിക്കും അല്ലേ ഈ കൊല മാസ് എന്ന് വിളിക്കുന്നത്? ഒന്നും അങ്ങോട്ട് തെളിച്ചു കാണുന്നില്ല. എന്റെ കണ്ണാടി ആരെങ്കിലും കണ്ടോ? ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായി കാണുക? ഏത്? എന്റെ കണ്ണാടി എടുത്തവർക്കോ? മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അയ്യോ, അതല്ല, മാഡത്തിന്റെ ഭർത്താവിനെ കൊന്നവർക്ക്. ആർക്കറിയാം, ഏത് നേരം വേണേലും കാഞ്ഞു പോകുന്ന വിധത്തിൽ കിടപ്പായിരുന്നു. കൊലയാളി ആരായാലും ശുദ്ധ മണ്ടത്തരമായി പോയി. ഭർത്താവിന്റെ വില്ലൊന്ന് തരാമോ? അതിനു മൂപ്പർ വിൽസല്ല, സിസർ ഫിൽട്ടർ ആണ് വലിച്ചിരുന്നത്. ഓ, തള്ളക്ക് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അയ്യോ, സിഗരറ്റ് അല്ല മാഡം, ഞാൻ വിൽപത്രമാണ് ഉദ്ദേശിച്ചത്. ഈ സ്വത്തൊക്കെ എങ്ങനെയാ വിഭജിച്ചിരിക്കുന്നേ? മൂന്ന് പെൺമക്കൾക്കും തുല്യ അവകാശം. സരിത, സവിത, സംഗീത. അയ്യോ, തിയേറ്റർ മൂന്നായി പിളർന്ന് കഷ്ടമായി പോയി. ഏ, തിയേറ്ററോ? എറണാകുളത്തുള്ള സരിത, സവിത, സംഗീത തിയേറ്റർ അല്ലേ വിഭജിച്ചത്? അല്ലേ, അല്ല, എന്റെ മൂന്ന് മക്കളുടെ പേരാണ്. മൂവരും ഇവിടെ തന്നെയാ താമസം. അപ്പോ കൂട്ടുകുടുംബമാണല്ലേ? ഓ, കൂട്ടാനല്ല, കുറയ്ക്കാൻ ഞങ്ങൾ ആഞ്ഞു ശ്രമിച്ചതാ. ഇറങ്ങി പോണ്ടേ. കെട്ടിയതോ രണ്ട് കോന്തന്മാരെ. പണിക്കും പോകാതെ ഏത് നേരവും ഭാര്യമാരുടെ സാരിത്തുമ്പും പിടിച്ച് നടപ്പുണ്ട് ഇതിലെ. മൂന്ന് പേരുടെയും? അല്ല, രണ്ട്. മൂത്തവൾ സരിതയ്ക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. ചെറുപ്പം തൊട്ടേ ലേശം കിറുക്കുണ്ട്. അടുത്തിടയ്ക്ക് അത് കൂടി. എപ്പോ നോക്കിയാലും ഒരുമാതിരി ഭയം, വെപ്രാളം, ആദി, ഭീതി, ഭ്രമം, വിഭ്രാന്തി,
ആശങ്ക, ഉത്കണ്ഠ. അവരൊക്കെ ആരാ? അല്ല, ഞാൻ ഓർത്ത് പേടിയുടെ പര്യായങ്ങൾ പറഞ്ഞു കളിക്കുകയാണെന്ന്. അതാ കൂടിയെ. എന്റെ തിലോ, ഒന്നിങ്ങ് വന്നേ. ഉപദേശിക്കാനാണെങ്കിൽ ഓർക്കുക, മൂലധനം എന്റേതാണ്. മൂലധനം നിന്റേതാണ് എന്ന് വെച്ചൊരു മാതിരി മൂലക്കുരുവിന്റെ സ്വഭാവം കാണിക്കല്ലേ. എടീ തിലോ, നീയൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ഈ മണ്ണുണികളുടെ മുന്നിൽ ഒരു ഇന്റലക്ച്വൽ ഫീൽ കൊടുക്കാൻ സാധിക്കും. ആണോ? പിന്നില്ലേ. എന്താലേ, എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, ഞങ്ങൾ ഡിറ്റക്റ്റീവ്സ് തമ്മിൽ ചില ബുദ്ധിപരമായ തർക്കങ്ങൾ. ഈ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? മക്കളും മരുമക്കളും കൂടാതെ കാര്യസ്ഥൻ, പാചകക്കാരി, അടിച്ചുതളിക്കാരി, ഡ്രൈവർ, ഇവരൊക്കെ ഉണ്ട്. കാര്യസ്ഥൻ ഇഞ്ചിക്കാടൻ, പാചകക്കാരി മെറ്റിൽഡ, അടിച്ചുതളിക്കാരി ജാനു, ഡ്രൈവർ ബെൻസ് വാസു. എന്റെ പറശ്ശിനിക്കടവും മുത്തപ്പ, എല്ലാം കീറു കൃത്യം. കണ്ടാൽ തോന്നില്ല കേട്ടോ ഇത്രയും ബുദ്ധിയുണ്ടെന്ന്. ഇതൊക്കെ എന്ത്? ഞങ്ങൾക്ക് ഇവരെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണം. വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു തരൂ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുവിടാം. എടീ തിലോ, ഭയങ്കരി. നീ എങ്ങനെ കാണാത്തവരുടെ പേരുകൾ ഒപ്പിച്ചു? സിമ്പിൾ. ഈ ലോകത്ത് അടിച്ചു തളിക്കാരികളുടെ പേരുകൾ എപ്പോഴും ജാനു എന്നായിരിക്കും. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോ പോർച്ചിൽ ഒരു ബെൻസ് കാർ കണ്ടില്ലേ, അപ്പൊ തന്നെ ഞാൻ ഊഹിച്ചു ഡ്രൈവർ ബെൻസ് വാസു ആയിരിക്കുമെന്ന്. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? ഓ, നിന്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റ്. ആ, ഒരു കൊലയും കൂടെ നടന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇതവളാ, വാരിക്കുഴിയിലെ മനോരോഗം സരിത. ഓ, നിങ്ങളാണോ എന്റെ അച്ഛന്റെ മരണം അന്വേഷിക്കാൻ എത്തിയ പേരുകേട്ട വനിതാ ഡിറ്റക്റ്റീവ്സ്? ആണെങ്കിൽ ഒന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി. കണ്ടോളൂ, പക്ഷേ പോകുന്നത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും എന്ന് മാത്രം. ബുദ്ധിമുട്ടായിരിക്കും, സഹകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റി കളിക്കല്ലേ. എന്തിനാണ് ഇവിടെ ഒരു വാക്കുതർക്കം? പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് തികച്ചും സ്വാഭാവിക കാരണങ്ങളാലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതാ FIR-ന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും കോപ്പി. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നാടകമെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ മാഡം പറഞ്ഞിട്ട് വന്നതാണ്. പോലീസിന്റെ നിഗമനത്തിൽ അവരൊട്ടും തൃപ്തയല്ല. ഈ മരണത്തിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയാണ് അവർ ഞങ്ങളെപ്പോലെയുള്ള ബ്രില്ലിയന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന്റെ സഹായം തേടിയത്. കൃത്രിമം ഒലക്ക, ആ തള്ളയ്ക്ക് വരെ പണിയില്ല. അമ്മയും മകളെയും ഒരുമിച്ച് ചങ്ങലേക്ക് ഇടുന്നതായിരിക്കും ബുദ്ധി. ഇത് പറയാൻ നമ്മളാരാണാവോ? ഞാൻ ഭദ്രൻ, ഇവിടുത്തെ ഇളയ മകളെ സംഗീതയുടെ ഭർത്താവ്. ഈ സ്വഭാവം വെച്ച് അധികം നാൾ ഭദ്രമായി കഴിയുമെന്ന് തോന്നുന്നില്ല. What do you mean? ഭാര്യയുടെ സാരിത്തുമ്പിൽ നിന്നും മാറാതെ നടക്കുന്ന നീയാണോ ഇവിടത്തെ വലിയ അധികാരി? ഇനി നിങ്ങളുടെ അറിവിനായി പറയുകയാണ്, ഞങ്ങളുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതായിരിക്കില്ല എന്ന് മാഡം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തി സംഭവം നടന്ന സമയം നിങ്ങൾ എവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമായി വിവരിക്കൂ. ശേഷം ഞങ്ങൾക്ക് വിട്ടുതരൂ. എന്റെ പേര് സവിത, ഈ വീട്ടിലെ രണ്ടാമത്തെ മകൾ. സംഭവം നടക്കുമ്പോൾ ഞാൻ എന്റെ മുറിയിൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജഗന്നാഥൻ, സവിതയുടെ ഭർത്താവ്. ഓഹോ, അപ്പോൾ നിങ്ങളാണല്ലേ ഈ കോവിലകം വാങ്ങാൻ വന്ന തമ്പുരാൻ. ഞാൻ തമ്പുരാനൊന്നുമല്ല, പണ്ടൊരു ബ്ലേഡ് കമ്പനി ഉണ്ടായിരുന്നു, അത് പൊട്ടിയപ്പോൾ കല്യാണം കഴിച്ചു, ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. സംഭവ സമയത്ത് ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായി എന്റെ മുറിക്ക് പുറത്തിറങ്ങി. ഇരുട്ടിൽ ആരോ അച്ഛന്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ തോന്നി. എനിക്കപ്പോൾ അസാധാരണമായി ഒന്നും തോന്നിയില്ല. സരിതയ്ക്ക് രാത്രി ചിലപ്പോൾ അലക്ഷ്യമായി എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് സരിത ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എന്നിട്ട് വെള്ളം കുടിച്ചോ? ഇല്ല,
ആ അവസ്ഥയിൽ പെട്ടെന്ന് സരിതയെ കണ്ടപ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു. പേടിക്കണ്ട, നിങ്ങളെ ഞാൻ നന്നായി വെള്ളം കുടിപ്പിക്കാം. നിങ്ങളോ? ഞാൻ സംഗീത, ഇവിടുത്തെ ഇളയ മകൾ. സംഭവം നടക്കുമ്പോൾ ഞാനും ഭദ്രേടനും നല്ല ഉറക്കമായിരുന്നു. നിങ്ങൾക്ക് ഏത് നേരവും ഇത് തന്നെ പണി? ഇതൊരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഉണ്ടല്ലോ. സംഗീ, ഇതുകൊണ്ടാണ് ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്തത്. ഏത് നേരവും നിങ്ങൾ എന്താണ് എന്റെ ഭദ്രേടനെ ആക്കുന്നത് പോലെ സംസാരിക്കുന്നത്? ഭാര്യമാർ ഭർത്തൃ വീട്ടിൽ പോയി താമസിക്കുന്ന പോലെ ഭർത്താക്കന്മാർക്കും ഭാര്യ വീട്ടിൽ താമസിക്കാം. ഞങ്ങൾ അല്പം മോഡേൺ ആണ്. ഓ, വീണ്ടും മാസ്. നിങ്ങ വന്നേ, എവിടുന്ന് ഒപ്പിച്ചതിനെ? ആഹാ, അവിടെ നല്ല ചുള്ളന്മാരെ കിട്ടുമല്ലേ. ആ, ഇതുപോലത്തെ കുറേണോ ഉണ്ട്. ഡിറ്റക്റ്റീവ് തിലോ, മാറി നിക്കടി അങ്ങോട്ട്. എല്ലാവർക്കും പറഞ്ഞോ, മനസ്സിലായല്ലോ. ഒരുമാതിരി വേഷം കെട്ടൊന്നും ഞങ്ങളുടെ മുൻപിൽ വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. എന്നിട്ട് ആ ഡ്രൈവർ വാസുവിനെ ഇങ്ങോട്ട് കടത്തിവിട്. വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ നീയാണല്ലേ ഈ ഡ്രൈവർ വാസു? അതെ മാഡം, അടുപ്പമുള്ളവർ എന്നെ ബെൻസ് വാസു എന്ന് വിളിക്കും. എന്തോരം അടുക്കണം? അങ്ങനെയൊന്നുമില്ല. നീ എത്ര പേരെ കൊന്നിട്ടുണ്ട്? 2. അയ്യോ മാഡം, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ഓർത്ത് എത്ര വണ്ടി ഓടിക്കാറുണ്ടെന്നാണ്, അതാ 2 പറഞ്ഞേ. പക്ഷേ ഇവിടെ 3 വണ്ടികൾ ഉണ്ടല്ലോ. അതിലൊന്ന് കണ്ടീഷൻ അല്ലല്ലോ. ചുരുക്കത്തിൽ നിനക്ക് ഇവിടെ വലിയ പണിയൊന്നുമില്ല. ഓ ഇല്ല, പക്ഷെ എന്നും വണ്ടി കഴുകിയിടാറുണ്ട്. എല്ലാ ദിവസവും ഇവിടത്തെ കൊച്ചമ്മമാരെ കാണിക്കാൻ വേണ്ടി വണ്ടി കഴുകാൻ നീയാര? ശരപഞ്ചരത്തിലെ ജയനോ? സംഭവ ദിവസം ഇവിടുത്തെ ഗതാഗതം എങ്ങനെയായിരുന്നു? രാവിലെ മാഡത്തെയും കൊണ്ട് കമ്പനി കാണാൻ പോയി. ഉച്ചക്ക് എന്റെ 1-2 കമ്പനികളുമായി ഞാൻ മാഡത്തെ കാണാൻ. എന്തേ? അവകാശങ്ങൾ ഉന്നയിക്കാൻ. എന്തവകാശം? ജാക്കിയും സ്റ്റെപ്പിനിയും ഇല്ലാതെ ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോ നീ അവകാശങ്ങൾ ഉന്നയിക്കും? ഉന്നയിക്കും. അതിനുവേണ്ടി നീ ആരെയും കേറി മുട്ടും? മുട്ടും. തട്ടും? തട്ടും. അയ്യോ, തട്ടില്ല മാഡം. നിങ്ങളിതെന്ത് ഉടായ്പ കളിയാണ്? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന കേരള പോലീസ്, ഇതിൽ എത്രയോ ഭേദം. അതാണ് ഈ തീപ്പന്തം. അതുകൊണ്ട് സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോ. വൈകുന്നേരം ഞാൻ സാറന്മാരെയും കൊച്ചമ്മമാരെയും കൊണ്ട് സിനിമ കാണാൻ പോയി. രാത്രി വീട്ടിൽ കൊണ്ട് വിട്ടു. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ആ പിന്നെ പതിവ് പോലെ ഞാൻ ഫാർമസിയിൽ കയറി 2 മരുന്ന് വാങ്ങിക്കൊടുത്തു. ആർക്ക്? കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, കൂട്ടത്തിൽ ആർക്കോ. എന്നിട്ട് ബില്ലെന്തിയേ? അതും അവർക്ക് തന്നെ കൊടുത്തു. ഇനി നീ പോയി ആ ജാനുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. അപ്പോ ഞാൻ പോയിക്കോട്ടെ. പോടാ. ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങി. ആണോ? അതാ ഞാൻ ഈ ഡ്രസ് ഇടാൻ. ഡ്രസ്സിന്റെ അല്ല, വാരിക്കുഴിയിലെ കൊലപാതകത്തിന്റെ. ഷോ, ഇത് എങ്ങനെ സാധിക്കുന്നു? ഓ, അടിച്ചു തളിക്കാരി ജാനു. സംഭവ ദിവസം ഇവിടെ എന്താണ് സംഭവിച്ചത്? സംഭവ ദിവസം ഇവിടെ സംഭവമല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. എങ്കിൽ പിന്നെ ആ സംഭവം എങ്ങനെ സംഭവിച്ചു? സത്യമായിട്ടും ആ സംഭവത്തിന്റെ പിന്നിൽ എന്റെ വക ഒരു സംഭാവനയും ഇല്ല. പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല എന്നിവിടെ പറയാൻ നിന്നോടാരാ പറഞ്ഞേ? ഇഞ്ചിക്കാടൻ.
നിനക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പറഞ്ഞത് ഇഞ്ചിക്കാടനാണെന്ന് ഇവിടെ പറയാൻ നിന്നോടാരാ പറഞ്ഞേ? അതിവിടുത്തെ ചേച്ചിമാരാണ്. എടി കാർത്തു, നീ വെറും പുലിയല്ല, ഒരു സിംഹം തന്നെ. ഇനി ഒന്നും കൂടി അറിഞ്ഞാൽ മതി. തുണി അലക്കുന്ന സമയത്ത് പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിന്റെ ബില്ല് വല്ലതും കിട്ടിയോ? ആ കിട്ടി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. വെറുതെയാണോ ഡിറ്റക്റ്റീവ് ആണെന്നും പറഞ്ഞ് നടക്കുന്നേ? ഇന്ന് വന്നേ. അങ്ങനെ എല്ലാരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. തുമ്പ് പോയിട്ടൊരു തുമ്പിയെ പോലും കിട്ടിയില്ല. പോലീസിന്റെ നിഗമനം ശരിയാണെന്ന് ഒരു കാച്ചാ കാച്ചിയാലോ? എന്നിട്ട് തടി തപ്പാം. ഇത് സ്വാഭാവിക മരണമല്ല, എ വെൽ പ്ലാൻഡ് മർഡർ. ഉണ്ടാ, ക്രൈം സീനിൽ ഒരു വട്ടം പോലും പോകാതെ നീ എങ്ങനെ മണത്തറിഞ്ഞോ? ഷെർലക് ഹോംസ്, ഹെർക്കുലി പൈറോ, കാർത്തിയാനി, യു സീ ദ ഹെർണി, ഡോണ്ട് യു? മൂവരും ജീവിതത്തിൽ തോറ്റുപോയവരാണോ? ഞങ്ങൾ കുറ്റവാളികളുടെ പുറകെ ഓടാറില്ല. പിന്നെ കുറ്റവാളികൾ നിങ്ങളുടെ പുറകെ ഓർഡർ ആൻഡ് മെത്തേഡ്, അതാണ് ഞങ്ങളുടെ ഒരു രീതി. കൊലയാളി ആരാണെന്ന് മനസ്സിലായി. പേരടക്കം എല്ലാ തെളിവുകളും ഈ കവറിലുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് ഫോൺ കോൾസ് ചെയ്യാനുണ്ട്. നീ ഈ തെളിവുകൾ സൂക്ഷിച്ചോണേ. ഏ സരിതയോ, എടി പിത്തക്കാളി, നീ അപ്പോ ഭ്രാന്തിയായി അഭിനയിക്കുമായിരുന്നു അല്ലേ? നിന്റെ കളി ഇന്നത്തോടെ തീർന്നടി. എല്ലാവരും ഞെട്ടി അല്ലേ? ലവളുടെ അവലക്ഷണം കണ്ടപ്പോഴേ തോന്നി ഇവളായിരിക്കുമെന്ന്. ഇഞ്ചിക്കാടോ? എന്തോ? പോയി എല്ലാവരെയും ആഹ്വാനം ചെയ്യ്. ദ കേസ് ഈസ് സോൾവ്ഡ്. ശരി മാഡം. എന്നാലും ഭയങ്കരി, നീ ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങ് ഉണ്ടാക്കും എന്ന് കരുതിയില്ല. ദുർഗാഷ്ടമി, ഉന്നെ നാൻ കൊന്ന് ഉൻ രക്തം ഓടിപ്പോയില്ലേ? പിന്നെ ക്രിസ്ത്യാനികൾക്കല്ലേ ദുർഗാഷ്ടമി? ഒരൊറ്റ കീറങ്ങ് തന്നാലുണ്ടല്ലോ. എന്തായി മോളെ, ആരാണ് എന്റെ ബാസിയേട്ടനെ കൊന്നത്? ഈ മൂദേവിയാണോ? അടങ്ങു മാഡം, ഞാൻ എല്ലാം വിവരിക്കാം. ഇതെല്ലാ അർത്ഥത്തിലും ഒരു ചാലഞ്ചിങ് കേസായിരുന്നു. ഇവിടെയുള്ള ആരെ വേണമെങ്കിലും സംശയിക്കാം. ഈ എന്നെ പോലും? സാധാരണ ഇത്തരം കേസുകളിൽ ഏറ്റവും വിശ്വസ്തനായ ആളാണല്ലോ കൊല ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഇഞ്ചിക്കാടനെയാണ് സംശയിച്ചത്. അയ്യോ, ഞാനൊരു ഉറുമ്പിനെ പോലും ഇതുവരെ കൊന്നിട്ടില്ല. തീരം സിനിമാ ഡയലോഗ് അല്ലടോ ഇത്, ഒന്ന് മാറ്റിപ്പിടിക്കടോ. പിന്നെ ഒരു നിമിഷം ഞാൻ മാഡത്തിനെ വരെ സംശയിച്ചു പോയി. ഒന്ന് ആലോചിച്ചാൽ ഈ കൊല നടത്താൻ ഏറ്റവും സൗകര്യം ആർക്കാണ്? രാത്രിയുടെ ഏത് യാമത്തിലും ആരും സംശയിക്കാതെ കറങ്ങി നടക്കുന്ന ഒരേ ഒരാൾ മാത്രം, സ്വയം രോഗിയെന്ന് വിശേഷിപ്പിക്കുന്ന സരിത. അവൾ വാസ്തവത്തിൽ മനോരോഗിയോ അതോ മനോരോഗിയെ പോലെ അഭിനയിക്കുന്നോ? എന്റെ സരിത മോളോ, അവൾ അങ്ങനെ ചെയ്യുമോ? അതെ, എന്തേലും കൂടുതലായി അറിയണമെങ്കിൽ അവളുടെ കുട്ടിക്കാലം ചികഞ്ഞേ മതിയാവും. പക്ഷേ അതൊക്കെ നല്ല മെനക്കേടല്ലേ, അതുകൊണ്ട് അവളെ ഞങ്ങൾ ലിസ്റ്റിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി. അപ്പോഴാണ് മാഡത്തിന്റെ ഒരു മൊഴി വളരെ സുപ്രധാനമായത്. അയ്യോ, എന്റെയോ? അതേത് മൊഴി? സരിതയ്ക്ക് ഈ അടുത്തിടെയായിട്ട് രോഗലക്ഷണം കൂടിയ പോലെ അനുഭവപ്പെട്ടു എന്ന്. അതിന്റെ അർത്ഥം ഇവിടെ ആരുടെയോ ഇടപെടൽ നടന്നിട്ടുണ്ട്. പക്ഷേ ആരുടെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡ്രൈവർ വാസുവിന്റെയും അടിച്ചു തളിക്കാരി ജാനുവിന്റെയും മൊഴികൾ നിർണായകമാകുന്നത്. അതെ, ഞങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്തിൽ
ഡ്രൈവർ വാസു കുടുങ്ങി. ലവൻ കുറ്റം സമ്മതിച്ചു. അയ്യോ, സത്യമായിട്ട് ഞാൻ കൊലക്കുറ്റമൊന്നും സമ്മതിച്ചിട്ടില്ല. പക്ഷേ നീ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ മരുന്ന് വാങ്ങി. വാങ്ങി ആര് പറഞ്ഞിട്ട്? ഇവരിൽ ആരോ ഒരാൾ. അതെ, ഇവരിൽ ആരോ ഒരാൾ. പക്ഷെ ആരാ എന്ന് വാസു ഓർക്കുന്നില്ല. എന്നാൽ ജാനു ഓർക്കുന്നു. കാരണം ഈ ബില്ല് കിട്ടിയത് ഭദ്രന്റെ പോക്കറ്റിൽ നിന്നും. ആ, വീണ്ടും എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ. സംഗി, ഇത് ശരിയാവില്ല, ഇത് ഒട്ടും ശരിയാവില്ല. അങ്ങനെ മരുന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും എന്റെ ചേട്ടന് വന്നിട്ടില്ല കേട്ടോ. എന്റെ ദൈവമേ, ഇവരെയെല്ലാം കൂട്ടത്തോടെ പോലീസ് പൊക്കുവോ? മോളെ, അനുഭവ വെളിച്ചം ഇല്ലായ്മയിലും പിന്നെ നിന്നോട് വാത്സല്യം ഇല്ലാത്തത് കൊണ്ടും ചോദിക്കുക, ഇവിടെ ആരേലും ഉണ്ടോ നിരപരാധിയായിട്ട്? അമ്മേ, വേദനയോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. വാരിക്കുഴിയിലെ ആ മനോരോഗി നമ്മൾ കരുതുന്ന പോലെ സരിതയല്ല. പിന്നെ ഉത്തരം ആ ബില്ലിൽ തന്നെയുണ്ട്. പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത ഡോക്ടർ തന്നെ. അത് ആര്? ഡോക്ടർ വിശ്വം. അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. ഇല്ലേ എങ്കിൽ വിദഗ്ധമായി കോഡ് ചെയ്തു. വിശ്വം എന്നാൽ ബ്രഹ്മാണ്ഡം, വിശ്വം എന്നാൽ ജഗത്, ജഗത്തിന്റെ തമ്പുരാൻ ജഗന്നാഥൻ തമ്പുരാൻ. കളിച്ച് കളിച്ച് എന്ത് ഊളത്തരം പറയാവുന്നാണോ? ഊളത്തരമല്ല, ഊളമ്പാറ. എന്ത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഊളമ്പാറയിൽ തന്നെ ചികിത്സിച്ച സൈക്യാട്രിസ്റ്റിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിശ്വപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങളുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സണ്ണി. ഹരിഹര സുതനേ ശരണമയ്യപ്പോ. 18-ാം പടിയിലേക്ക് അങ്ങോട്ട് കാലി ചവിട്ടാൻ തുടങ്ങുമ്പോഴാണ് എടി കാർത്തു നിന്റെ ഫോൺ വരുന്നത്. അപ്പൊ തന്നെ ഞാൻ വെച്ചു പിടിച്ചു. 100, 120, 100, 120. കാണാൻ കൊതിയായിട്ട് വയ്യ. എവിടെ എന്റെ പേഷ്യൻസ്, പേഷ്യൻസ്, പേഷ്യൻസ്? ഈ താര് മോനെ ജഗന്നാഥ, നീ അങ്ങ് വീർത്ത് ചീർത്ത ഒരാപ്പിള് പോലെ ആയല്ലോ. എവിടെ ഈനാം പേച്ചിക്ക് മരപ്പെട്ടിക്കൂട്ട്? ആ കൊച്ചു ഗള്ളി, ഇവിടെ ഒളിച്ചിരിക്കുവാണല്ലേ, ഇങ്ങ് വന്നേ. ഇവര് തമ്മിൽ എന്താണ് ബന്ധം? യോ, എന്ത് ചോദ്യമാണ് എന്റെ മോളെ. 5 കൊല്ലം. അതെ, 5 കൊല്ലമാണ് ഇവരെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഞാൻ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. ഇത് ന്യൂറോസിസ് ആണെങ്കിൽ ഇത് സൈക്കോസിസ്. ശിവ ശിവ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? യോ അമ്മേ, കേട്ടതെല്ലാം ഭീകരം, ഇനി കേൾക്കാനിരിക്കുന്നതോ അതിഭീകരം. എവിടെ ബില്ല്, ബില്ല്, ബില്ല്? ഇതടിച്ചാൽ സോമനാംബുലിസം ഉറപ്പ്. സോമന്? എന്റെ പൊന്നണ്ണ, സോമന് ശശിയൊന്നും അല്ല. രാത്രികാലങ്ങളിൽ അലക്ഷ്യമായി ഇറങ്ങി നടക്കും ഒരു പ്രേതത്തെ പോലെ. അയ്യോ. അതെ, അങ്ങനെ മെറ്റീരിയലിൽ കൂടെ ദിവസേന സാരിതയ്ക്ക് കലക്കി കൊടുത്തിരുന്നത് ഈ മരുന്നായിരുന്നു മാഡം. എന്നിട്ട് ഇതിന്റെ ബില്ല് തന്ത്രപൂർവം ഭദ്രന്റെ പാൻറിൽ തെളിവിനായി ഒളിപ്പിച്ചു വെച്ചതും നമ്മുടെ കഥാനായകൻ ഡോക്ടർ വിശ്വം എന്ന ജഗന്നാഥൻ ആസൂത്രണമായിരുന്നു. ഒരു വെടിക്ക് 2 പക്ഷി. സരിത ആൻഡ് സംഗീത ഔട്ട്. അപ്പോൾ കാര്യപരിപാടികൾ ഒക്കെ സമാപിച്ച സ്ഥിതിക്ക് എനിക്ക് ഇവരെ 2 പേരെയും വേണം. നിങ്ങൾ എനിക്ക് ഇവരെ വിട്ടു തരണം. ഇവരെ ഞാൻ അങ്ങ് എടുക്കുവാണ്. എന്നാലും ഈ ഭ്രാന്തന്റെ കൂടെ ആണല്ലോ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇനി എനിക്ക് ഉടനെ എങ്ങാനും ഇതുപോലൊരു കോന്തം ഭർത്താവിനെ കിട്ടുമോ? എടി സംഗി, എനിക്കും കൂടി ഒരു ടിൻഡർ അക്കൗണ്ട് തുടങ്ങണേ. എന്നാ മക്കളെ,
അടുത്ത മഴയ്ക്ക് മുമ്പ് വീട് പിടിക്കാൻ നോക്ക്. ഇതാ മാഡം ഞങ്ങളുടെ മഹത്തായ സേവനത്തിനുള്ള റസീദ്. മാഡത്തിന് വേണ്ടി പ്രത്യേകമായി ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട്. എവിടുന്നോ വന്ന ഒരു ഭ്രാന്തനെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടതിന് നീയൊക്കെ എന്റെ കിഡ്നി വരെ ചോദിക്കും അല്ലേടി.